പി എസ് സി മിറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോൺകോഡ് തേർഡ് കാറ്റഗറിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇംഗ്ലീഷിൻ്റെ കോൺകോഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാറ്റഗറി മൂന്നാമത്തെയാണ്. ഇതിൽ പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വേർബ് എപ്പോഴെല്ലാം വരാമെന്നുള്ളതാണ്. പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വേർബ് വരുന്ന ചില സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 9 റൂളുകളാണ് പറയുന്നത്. 9 രീതിയിൽ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ് നമുക്ക് സെൻറ്റൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് വൺ ഓഫ് എന്ന് പറയുന്ന പ്രയോഗം സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ പ്ലൂറൽ സബ്ജക്റ്റിനും പ്ലൂറൽ വേർബിനും ഇടയിലായി ഒരു റിലേറ്റീവ് പ്രൊനൗൺ കാണാം. പ്ലൂറൽ സബ്ജക്റ്റിനും പ്ലൂറൽ വേർബിനും ഇടയിലായി ഒരു റിലേറ്റീവ് പ്രൊനൗൺ നോക്കാം. ഇവിടെ ഈ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് വേർബ് അതിനുശേഷം വൺ ഓഫ് വന്നിരിക്കുന്നു. അവിടെ അത് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റാണ്. ഈ പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷമായി റിലേറ്റീവ് പ്രൊനൗൺ വന്നിരിക്കുന്നു. അതിനുശേഷം പ്ലൂറൽ വേർബ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിനും പ്ലൂറൽ വേർബിനും ഇടയിലായി റിലേറ്റീവ് പ്രൊനൗൺ വന്നിരിക്കുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹീ ഈസ് വൺ ഓഫ് ദ പോയറ്റ്സ് ഹു ഹാവ് ബീൻ നോമിനേറ്റഡ് ഫോർ ദ അവാർഡ്. ഇവിടെ വൺ ഓഫ് വന്നിട്ടുണ്ട് സെൻറ്റൻസിൽ. അതിനുശേഷം പോയറ്റ്സ് പ്ലൂറൽ സബ്ജക്റ്റ്, പിന്നീട് വന്നിരിക്കുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതിനുശേഷം പ്ലൂറൽ വേർബ് വന്നിരിക്കുന്നു. അപ്പോൾ വൺ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റ്, അതിനുശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യുക, അതിനെ തുടർന്ന് പ്ലൂറൽ വേർബ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ റൂൾ നോക്കുകയാണെങ്കിൽ മെനി, മെനി ഓഫ് ദ, എ ഗുഡ് മെനി എന്നിവയിൽ ഏതെങ്കിലും പ്രയോഗം സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അവിടെ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ് കൊടുക്കണം. മെനി, മെനി ഓഫ് ദ, എ ഗുഡ് മെനി എന്നിവയിൽ ഏതെങ്കിലും പ്രയോഗം സെൻറ്റൻസിൽ വരികയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ് കൊടുക്കേണ്ടതാണ്. എക്സാമ്പിൾ മെനി പീപ്പിൾ ഹാവ് വിസിറ്റഡ് ദ എക്സിബിഷൻ. മെനി പീപ്പിൾ ഹാവ് വിസിറ്റഡ് ദ എക്സിബിഷൻ. ഇവിടെ മെനി വന്നിരിക്കുന്നു സെൻറ്റൻസിൽ, പ്ലൂറൽ സബ്ജക്റ്റാണ് പീപ്പിൾ, പ്ലൂറൽ വെർബ് നിങ്ങൾക്ക് അവിടെ കാണാം. ഹാവ്, ഹാവ് ആണ് ഇവിടെ പ്ലൂറൽ വെർബ്. രണ്ടാമത്തെ എക്സാമ്പിൾ മെനി ഓഫ് പേഴ്സൺസ് ഡു നോട്ട് ലൈക്ക് ടേക്കിംഗ് റെഗുലർ എക്സസൈസ്. മെനി ഓഫ് പേഴ്സൺസ് ഡു നോട്ട് ലൈക്ക് ടേക്കിംഗ് റെഗുലർ എക്സസൈസ്. അപ്പോൾ ഏത് പ്രയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്? മെനി ഓഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പ്ലൂറൽ സബ്ജക്റ്റ് പേഴ്സൺസ് കാണാം. അതിനെ തുടർന്ന് പ്ലൂറൽ വെർബ് വന്നിരിക്കുന്നു. ഡു ആണ് ഇവിടെ വന്നിരിക്കുന്ന പ്ലൂറൽ വെർബ്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെനി ഓഫ് ദ ഫ്ലവേഴ്സ് ആർ ഡ്രൈഡ് അപ്പ്. മെനി ഓഫ് ദ ഫ്ലവേഴ്സ് ആർ ഡ്രൈഡ് അപ്പ്. ഇവിടെ പ്രയോഗം ഏതാണ്? മെനി ഓഫ് ദ ആണ് പ്രയോഗം. ഇതിനുശേഷം ഫ്ലവേഴ്സ് വന്നിരിക്കുന്നു, പ്ലൂറൽ സബ്ജക്റ്റ് വന്നിരിക്കുന്നു, പ്ലൂറൽ വേർബ് വന്നിരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ റൂളിലേക്ക് പോകാം. എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, ബോത്ത് ആൻഡ് മെനി ഓഫ്, ബോത്ത് ആൻഡ് ബോത്ത് ഓഫ്, ഇവയിൽ ഏതെങ്കിലും പ്രയോഗം സെൻറ്റൻസിൽ വരികയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, ബോത്ത് ആൻഡ് മെനി ഓഫ്, ബോത്ത് ഓഫ്, ഇതിലേതെങ്കിലും വരികയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഗുഡ് മെനി ആപ്ലിക്കൻസ് ഹാവ് അറ്റൻഡ് ദ പ്രോഗ്രാം. എ ഗുഡ് മെനി വന്നിരിക്കുന്നു ഈ സെൻറ്റൻസിൽ. ഗുഡ് മെനി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്നത് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ വെർബായ ഹാവും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എ സ്മോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹാവ് ഫെയിൽഡ് ഇൻ ദ കോമ്പറ്റീഷൻ. എ സ്മോൾ നമ്പർ ഓഫ് എന്ന പ്രയോഗം സെൻറ്റൻസിൽ വന്നിരിക്കുന്നു. തുടർന്ന് സ്റ്റുഡൻസ് പ്ലൂറൽ സബ്ജക്റ്റ് വന്നിരിക്കുന്നു. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പിന്നീട് വന്നിരിക്കുന്ന വേർബ് എന്താണ്? ഹാവ് പ്ലൂറൽ വേർബാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആർ വിസിറ്റിംഗ് ദ എക്സിബിഷൻ. എ ഗ്രേറ്റ് നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ സബ്ജക്റ്റായ പീപ്പിൾ, അതുപോലെ പ്ലൂറൽ വേർബായ ആർ, ഇവയെല്ലാം നമുക്ക് ഈ സെൻറ്റൻസിൽ കാണാവുന്നതാണ്. ലാസ്റ്റ് എക്സാമ്പിൾ
ബോത്ത് ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് കം. ബോത്ത് ഓഫ് എന്ന പ്രയോഗത്തിൽ മൈ ഫ്രണ്ട്സ് പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വേർബ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രയോഗങ്ങളെല്ലാം എണ്ണത്തെ കാണിക്കുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത റൂൾ, മോർ ദാൻ വൺ അല്ലെങ്കിൽ മച്ച് മോർ ദാൻ വൺ. ഇവ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ, ഈ പ്രയോഗങ്ങൾ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ പ്ലൂറൽ വേർബ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വേർബും നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ സെൻറ്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മോർ എന്ന പ്രയോഗം സെൻറ്റൻസിൽ എഴുതിയതിനു ശേഷം പ്ലൂറൽ സബ്ജക്റ്റ് ചേർത്തെഴുതുക. പ്ലൂറൽ സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം ദാൻ വൺ എന്ന് പറയുന്ന പ്രയോഗം എഴുതാവുന്നതാണ്. അതിനുശേഷമാണ് പ്ലൂറൽ വേർബ് എഴുതേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, മോർ ആപ്ലിക്കൻസ് ദാൻ വൺ ഹാവ് റിട്ടൺ ദ എക്സാം. മോർ ആപ്ലിക്കൻസ് ദാൻ വൺ ഹാവ് റിട്ടൺ ദ എക്സാം. മോർ വന്നിരിക്കുന്നു, ആപ്ലിക്കൻസ് പ്ലൂറൽ സബ്ജക്റ്റ്, പിന്നീട് വന്നിരിക്കുന്നത് ദാൻ വൺ ആണ്. അതിനുശേഷം നമുക്ക് പ്ലൂറൽ വേർബ് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് മോർ ദാൻ വരികയാണെങ്കിൽ സെൻറ്റൻസ് എഴുതേണ്ടത്. അടുത്തത് മച്ച് മോർ എന്ന പ്രയോഗം വെച്ചുള്ള ഒരു എക്സാമ്പിളാണ്. മച്ച് മോർ സെൻറ്റൻസിന് ഫസ്റ്റ് എഴുതുകയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് പിന്നീട് ചേർത്ത് എഴുതാം. മച്ച് മോർ സ്റ്റുഡൻസ്, പിന്നീട് എഴുതേണ്ടത് ദാൻ വൺ കൂട്ടി യോജിപ്പിക്കാം. പിന്നെ നമുക്ക് പ്ലൂറൽ വേർബായ വേർ അവിടെ എഴുതി സെൻറ്റൻസ് എഴുതാവുന്നതാണ്. ഫിഫ്ത്ത് റൂൾ, മോർ ദാൻ. മോർ ദാൻ, ഇവിടെ മോർ ദാൻ ഒരുമിച്ച് എഴുതേണ്ടതാണ്, സെൻറ്റൻസിൽ ഒരുമിച്ച് എഴുതേണ്ടതാണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ മോർ ദാൻ വരികയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വേർബ് ഉപയോഗിക്കാം. പക്ഷേ മോർ ദാനിന് ശേഷം കൗണ്ടബിൾ ടേം ആണെങ്കിൽ, കൗണ്ടബിൾ ടേം എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ടേംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, മോർ ദാനിന് ശേഷം ഇതുപോലുള്ള ടേം വന്നിട്ടുണ്ടെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നതാണ്. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ടേംസ്, ഇതിലെ നമുക്ക് എണ്ണാൻ പറ്റുന്ന ടേമുകളാണ് കൗണ്ടബിൾ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാനിന് ശേഷം കൗണ്ടബിൾ ടേം വരികയാണെങ്കിൽ പ്ലൂറൽ വേർബ് ചേർത്ത് എഴുതാവുന്നതാണ്. Example, more than two persons from the city were arrested by the police. More than two persons from the city were arrested by the police. ഇവിടെ മോർ ദാനിന് ശേഷം കൗണ്ടബിൾ ടേം ആണ് വന്നിരിക്കുന്നത്, ടു പേഴ്സൺസ് ഫ്രം ദ സിറ്റി. ഇതിന് ശേഷം ഇത് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയ ടേം ആണ് ഇവിടെ വന്നത്. ടു പേഴ്സൺസ് ഫ്രം ദ സിറ്റി എന്ന് പറയുന്നത് കൗണ്ടബിൾ ടേം ആണ്. അതിനാൽ നമുക്കവിടെ പ്ലൂറൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. പ്ലൂറൽ വേർബ് ഇങ്ങനെ വരുന്ന സെൻറ്റൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് മോർ ദാനിന് ശേഷം കൗണ്ടബിൾ ടേം ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാവുന്നതാണ്. സിക്സ്ത് റൂൾ, കളക്റ്റീവ് നൗണിൻ്റെ ഒപ്പം ഓൾ, ഓൾ ഓഫ്, എമംഗ്, എമംഗ് ദംസെൽസ്, ബിറ്റ്വീൻ ദം, ഡിവൈഡഡ് ഓൺ, ഡിവൈഡഡ് ഇൻ, ഇവയിൽ ഏതെങ്കിലും സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് പാർട്ടിൽ വരികയാണെങ്കിൽ അവിടെ പ്ലൂറൽ വെർബായിരിക്കും യൂസ് ചെയ്യുക. കളക്റ്റീവ് നൗണിനൊപ്പം ഒരു സെൻറ്റൻസിൽ കളക്റ്റീവ് നൗണുകൾ വരികയാണെങ്കിൽ, കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫ്, കമ്മിറ്റി ഓഫ്, ജൂറി ഓഫ്, പാനൽ ഓഫ്, അങ്ങനെ പറയില്ലേ, അതാണ് കളക്റ്റീവ് നൗണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സെൻറ്റൻസിൽ വരികയും അതോടൊപ്പം ഓൾ, ഓൾ ഓഫ്, എമംഗ്, എമംഗ് ദംസെൽസ്, ബിറ്റ്വീൻ ദം, ഡിവൈഡഡ് ഓൺ, ഡിവൈഡഡ് ഇൻ, എന്നിവയിൽ ഏതെങ്കിലും പ്രയോഗം സെൻറ്റൻസിൻ്റെ ഒബ്ജക്റ്റ് പാർട്ടിൽ വരികയാണെങ്കിൽ അവിടുത്തെ പ്ലൂറൽ വേർബ് കൊടുക്കുക. അവിടെ വേർബ് പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ, ദ ജൂറി ഹാവ് ഡിവൈഡഡ് ഓൺ പർട്ടിക്കുലർ ഇഷ്യൂ എമംഗ് ദംസെൽസ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് പാർട്ടിൽ എമംഗ് ദംസെൽസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. ആയതിനാൽ ഇവിടെ കളക്റ്റീവ് നൗണും ആണ് സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. ജൂറി, ദ ജൂറി, അപ്പോൾ ജൂറിക്ക് ശേഷം വരുന്ന വേർബ് ഹാവ് ആണ്, അതൊരു പ്ലൂറൽ വേർബാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ, ദ ഗവൺമെൻറ് വേർ ഡിവൈഡഡ് ഇൻ ടു സം പൊളിറ്റിക്കൽ റീസൺ. ദ ഗവൺമെൻറ് വേർ ഡിവൈഡഡ് ഇൻ ടു സം പൊളിറ്റിക്കൽ റീസൺ. ഇവിടെ ഒബ്ജക്റ്റ് പാർട്ടിൽ സം എന്ന് പറയുന്ന പ്രയോഗം വന്നിരിക്കുന്നു. അതുകൂടാതെ കളക്റ്റീവ് നൗണായ ഗവൺമെൻറ്, അപ്പോൾ ആയതിനാൽ അവിടെ പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൂൾ, എ ലോട്ട് ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, നൺ ഓഫ്, മെജോറിറ്റി ഓഫ്, മൈനോറിറ്റി ഓഫ്, വൺ തേർഡ് ഓഫ്, ഇവയിലേതെങ്കിലും സെൻറ്റൻസിൽ വരികയാണെങ്കിൽ
ഇവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ഉണ്ടെങ്കിൽ അവിടെ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. അതായത് എ ലോട്ട് ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ നൺ ഓഫ്, മെജോറിറ്റി ഓഫ്, മൈനോറിറ്റി ഓഫ്, വൺ തേർഡ് ഓഫ് എന്നിവയിൽ ഏതെങ്കിലും പ്രയോഗം സെൻറ്റൻസിൽ വരികയും അവിടെ കൗണ്ടബിൾ ടേമോ കൗണ്ടബിൾ നൗണോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്ലൂറൽ വേർബ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ലോട്ട് ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ് എന്ന് പറയുന്ന ഒരു അളവാണ്, അതായത് ഇത്ര ഭാഗങ്ങളിൽ ഇത്ര അളവ് എന്ന് സൂചിപ്പിക്കുന്നത് വന്നാൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, എ ലോട്ട് ഓഫ് പേഴ്സൺസ് വേർ ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. എ ലോട്ട് ഓഫ് എന്ന പ്രയോഗം സെൻറ്റൻസിൽ കാണാം. അപ്പോൾ അതിന് ശേഷം വരുന്നത് എന്താണ്, കൗണ്ടബിൾ ടേം ആണ് അല്ലെങ്കിൽ കൗണ്ടബിൾ നൗണായ പേഴ്സൺസ് വന്നിരിക്കുന്നു, എണ്ണാൻ പറ്റുന്നതാണ്, ആയതിനാൽ അവിടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാവുന്നതാണ്. വേർ ആണ് ഇവിടുത്തെ കൗണ്ടബിൾ, സോറി, പേഴ്സൺ എന്ന് പറയുന്നതാണ് കൗണ്ടബിൾ സബ്ജക്റ്റും, അതുപോലെ കൗണ്ടബിൾ ടേം എന്ന് പറയുന്നതും വേർ ആണ് ഇവിടുത്തെ പ്ലൂറൽ വേർബ്. Next example, the majority of the teachers are against the campus politics. The majority of initiation, the teachers, countable term aanu, adinishesham vannirikkunnathu plural verb aanu. Appo the majority of, a lot of, idu polulla vannu kaniyal prayogangal vannu kaniyal plural verb use cheyana engenaanengil countable term undengil. Adutha rule, Each and each, every, എന്നീ പ്രയോഗങ്ങൾ സെൻറ്റൻസിൽ വരികയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. അതായത് ഒരു സെൻറ്റൻസിൽ ഈച്ച് ആൻഡ് ഈച്ച് കാണുകയും അതുപോലെ അതല്ലെങ്കിൽ എവരി ആൻഡ് എവരി എന്നീ പ്രയോഗങ്ങൾ സെൻറ്റൻസിൽ ഉണ്ടെങ്കിലും അതുപോലെ ആ സെൻറ്റൻസിൽ പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്ലൂറൽ വെർബായിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ്. എങ്ങനെയാണെങ്കിൽ ആ സെൻറ്റൻസിൽ ഈച്ച് ആൻഡ് ഈച്ചോ അല്ലെങ്കിൽ എവരി ആൻഡ് എവരി എന്ന പ്രയോഗം സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ. എക്സാമ്പിൾ, എവരി സ്റ്റുഡൻസ് ആൻഡ് എവരി ടീച്ചേഴ്സ് ഹാവ് അറ്റൻഡഡ് ദ ഫങ്ഷൻ. ഈ പ്രയോഗം എവരി ആൻഡ് എവരി എന്ന പ്രയോഗമാണ് വന്നിരിക്കുന്നത് സെൻറ്റൻസ്. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ പ്ലൂറൽ സബ്ജക്റ്റ് കാണാവുന്നതാണ്, സ്റ്റുഡൻസ് എന്നും ടീച്ചേഴ്സ് എന്നും കാണാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്ലൂറൽ വേർബാണ്, ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വേർബാണ് ഈ സെൻറ്റൻസിൽ വന്നിരിക്കുന്നത്. അടുത്ത്, ഈച്ച് മെൻ ആൻഡ് വിമൺ ആർ ഈക്വൽ ബിഫോർ ഗോഡ്. ഇവിടെ ഈച്ച് എന്ന പ്രയോഗം വന്നിരിക്കുന്നു, അതിനുശേഷം മെൻ വിമൺ, ഇത് പ്ലൂറൽ സബ്ജക്റ്റുകളാണ്, അത് പ്ലൂറൽ സബ്ജക്റ്റുകളാണ്, അതിനാൽ പ്ലൂറൽ വേർബ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത റൂൾ, ഒരു സെൻറ്റൻസിൽ അളവ് തൂക്കങ്ങൾ, അതായത് എക്സാമ്പിൾ ഡിസ്റ്റൻസ്, എമൗണ്ട്, അങ്ങനെ അതുപോലെ എന്തെങ്കിലും അളവ് തൂക്കങ്ങൾ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ അതും പറയുന്നത് ഡിവൈഡഡ് സെൻസിലാണ് പറയുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട വേർബ് പ്ലൂറൽ ആണ്, ഇവിടെ ഉപയോഗിക്കേണ്ട പ്ലൂറൽ വേർബ് ആണ്. എക്സാമ്പിൾ, 10,000 ഓഫ് റുപ്പീസ് വേർ കളക്ടഡ് ഫ്രം ദ പബ്ലിക്. 10,000 ഓഫ് റുപ്പീസ് വേർ കളക്ടഡ് ഫ്രം ദ പബ്ലിക്. ഇവിടെ 10,000 ഓഫ് റുപ്പീസ്, ഇവിടെ ഓഫ് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 10,000 റുപ്പീസിനും ഇടയിലായി ഓഫ് എന്ന പ്രയോഗം ചേർത്തിരിക്കുന്നു. ഇങ്ങനെ ഓഫ് എന്ന പ്രയോഗം ഇതിനിടയിൽ ചേർക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ ആണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.